وقضى ربك ألا تعبدوا إلا إياه وبالوالدين إحسانا إما يبلغن عندك الكبر أحدهما أو كلاهما فلا تقل لهما أف فلا تقل لهما أف ولا تنهرهما وقل لهما قولا كريما തന്നെയല്ലാതെ നിങ്ങൾ ആരാധിക്കരുതെന്നും മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണമെന്നും നിന്റെ രക്ഷിതാവ് വിധിച്ചിരിക്കുന്നു. മാതാപിതാക്കളിൽ ഒരാളോ അവർ രണ്ടുപേരും തന്നെയോ നിന്റെ അടുക്കൽ വെച്ച് വാർദ്ധക്യം പ്രാപിക്കുകയാണെങ്കിൽ അവരോട് നീ ഛേ എന്ന് പറയുകയോ അവരോട് കയർക്കുകയോ ചെയ്യരുത്. അവരോട് നീ മാന്യമായ വാക്ക് പറയുക. وقل رب ارحمهما كما ربياني صغيرا കാരുണ്യത്തോട് കൂടി എളിമയുടെ ചിറക് നീ അവർ ഇരുവർക്കും താഴ്ത്തി കൊടുക്കുകയും ചെയ്യുക. എന്റെ രക്ഷിതാവേ, ചെറുപ്പത്തിൽ ഇവർ ഇരുവരും എന്നെ പോറ്റി വളർത്തിയതുപോലെ ഇവരോട് നീ കരുണ കാണിക്കണമേ എന്ന് നീ പറയുകയും ചെയ്യുക. സഹോദരന്മാരെ, അല്ലാഹുവിനെ കുറിച്ച് ഓർമ്മിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ കൽപ്പനകൾ പാലിക്കുവാൻ പരമാവധി പരിശ്രമിച്ചുകൊണ്ട് അല്ലാഹു ഇറക്കിയവയെല്ലാം ജീവിതത്തിലില്ല എന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് ജീവിക്കുക നമ്മുടെ ബാധ്യതയാണത്. നമുക്ക് നൽകി പറയുന്ന വസീയത്താണെന്ന് തീരുമാനങ്ങളും നടപ്പിൽ വരുത്തേണ്ടത് വ്യക്തികൾക്കനുസരിച്ചാണ്. ബോധമുണ്ടാവുക ഉള്ളതെന്നെ സഹായിക്കുമാണ്. സൂറത്തുൽ ഇസ്രായിലെ ഒരായത്ത് അറിയാവുന്ന ഒരു വിഷയം ഉറപ്പിക്കുക. ദുഃഖമല്ലാത്ത അഴുതു ഇല്ല അയ്യ പകിൽവാരിതിനെ സ്ഥാനം നിന്റെ റബ്ബ് തീരുമാനിച്ചിരിക്കുന്നു, വിധിച്ചിരിക്കുന്നു, അല്ലാത്ത അതൊന്നുമില്ല അയ്യ അവനല്ലാതെ ആരാധിക്കാൻ പാടില്ല. മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണമെന്നും തമ്പുരാൻ കിലാഹുമാ രണ്ടുപേരോ മാതാപിതാക്കളിൽ ഒരാളോ വാർദ്ധക്യകാലത്ത് നിന്റെ പക്കലുണ്ടായാൽ വനാത്ത കുല്ലഹുമാഫിൻ വെറുക്കുന്ന ഒരു വാക്കുപോലും നീ പറയരുത്. ചെ എന്ന വാക്കുപോലും പറയരുത്. വനാ തെൻഹുമാ അവരെ ആട്ടിക്കളയുകയും ചെയ്യരുത്. കുല്ലഹുമാ കൗലം കരീമ മാന്യമായ വാക്കുകളെ അവരോട് സംസാരിക്കാൻ പാടുള്ളൂ, അവരോട് പറയാൻ പാടുള്ളൂ. പറയാൻ പോകുന്ന വിഷയം എന്താണ് എന്ന് ആയത്ത് കേൾക്കുമ്പോഴേ ഏതാണ്ട് അറിയാം. സ്വന്തം പിതാവിനെയും മാതാവിനെയും പരിഗണിക്കണം, രക്ഷിക്കണമെന്ന വിഷയം മാനുഷികമായി സ്വാഭാവികമായി ഉണ്ടാവേണ്ട ഒരു ബോധമാണ്. ആ ബോധത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ നിർദ്ദേശങ്ങളിലൂടെയും അരക്കിട്ട് ഉറപ്പിക്കുമ്പോൾ അതിൻ്റെ പ്രാധാന്യം വർദ്ധിക്കുകയും അത് നിർവഹിക്കുന്ന നമുക്ക് പ്രതിഫലം ലഭിക്കുകയും അതിൽ വീഴ്ച വരുമ്പോൾ ശിക്ഷ കിട്ടുകയും ചെയ്യുന്നു എന്നതാണ് ഓരോ കാര്യത്തിൻ്റെയും അവസ്ഥ. ഈ കാര്യവും അങ്ങനെ തന്നെയാണ്. മനുഷ്യരാണ് നമ്മൾ. ജീവിതത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിലൂടെ കടന്നു പോവുകയാണ് നമ്മൾ. ദുഃഖങ്ങളുണ്ട്, സുഖങ്ങളുണ്ട്, എളുപ്പങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്. അതിനിടയിൽ പലപ്പോഴും അള്ളാഹുവിൻ്റെ പല നിർദ്ദേശങ്ങളും മറക്കപ്പെടുകയോ പരിഗണിക്കപ്പെടാതെ പോവുകയോ ചെയ്തേക്കാമല്ലോ. അതുകൊണ്ടായിരിക്കണം റബ്ബ് സുബ്ഹാനഹു വ തആല ഇങ്ങനെയൊക്കെ ഒരു സംവിധാനം നിശ്ചയിച്ചിട്ട്. എന്നുവെച്ചാൽ ജുമയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ആഴ്ചയിൽ ഓർമ്മിപ്പിക്കപ്പെടണം, ഉണർത്തപ്പെടണം എന്ന് തീരുമാനിക്കാൻ കാരണം ആ ബോധത്തോടെയാണ് ചില കാര്യങ്ങൾ ഓർമ്മയിൽ കൊണ്ടുവരുന്നത്. ഈ ആയത്തിൻ്റെ പ്രത്യേകത, പ്രാധാന്യം ഇങ്ങനെയാണ്. അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്ന തൗഹീദിൻ്റെ പരമപ്രധാനമായ വശം ആണ്
വഖല റബ്ബുക അല്ലാ തഅബ്ദു ഇല്ലാ അയ്യാഹു എന്നതിൽ ഉദ്ദേശിക്കുന്നത് ഉൾക്കൊള്ളുന്നു. തൊട്ട താഴെ മനുഷ്യന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരുപാട് നിയമങ്ങൾ അള്ളാഹുവിന് പറയാൻ അറിയാഞ്ഞിട്ടല്ല, ഒരുപാട് നിർദ്ദേശങ്ങൾ അള്ളാഹു ഖുർആനിലൂടെ മറ്റ് പല സ്ഥലത്തും നൽകാഞ്ഞിട്ടുമല്ല. തൗഹീദിന്റെ ശേഷം റബ്ബ് നൽകുന്ന ആദ്യത്തെ നന്മ, ആദ്യത്തെ ശീലം, ആദ്യത്തെ സ്വഭാവമായി പറയുന്നത് സ്വന്തം മാതാവിനോടും പിതാവിനോടും നന്മകൾ കാണിക്കുന്നവനാവുക എന്നതാണ്. അപ്പൊ അവിടെ നമ്മൾ പഠിക്കുന്ന രീതി, മനസ്സിലാക്കുന്നതിന്റെ ഗൗരവത്തിന്റെ രീതി ഇതാണ്. അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കുകയുള്ളൂ എന്ന് തീരുമാനിക്കുമ്പോൾ ആ മനുഷ്യൻ മഹാനായി മാറുക ചെയ്യുന്നത് ഒരു വലിയ തീരുമാനമാണ്. പിന്നല്ലാതെ കീഴ്പ്പെടൂല, റബ്ബിനോടല്ലാതെ പ്രാർത്ഥിക്കൂല, ഒരാരാധനയും പടച്ചവനോടല്ലാതെ ചെയ്യൂല എന്നൊരാൾ തീരുമാനിച്ചാൽ അതൊരു വലിയ തീരുമാനമാണ്, ഒരു മഹത്തരമായ തീരുമാനമാണ്. ആ മഹാനായ വ്യക്തി ഒരു വലിയ തീരുമാനവും മനസ്സിൽ വെച്ചുകൊണ്ട് നടന്നാൽ പോരാ, അവനിൽ നിന്ന് ഗുണങ്ങൾ, നന്മകൾ പുറത്തേക്ക് വരണം. ആ നന്മകൾ പുറത്തേക്ക് വരുമ്പോൾ അത് ദൂരേക്കല്ല പോവേണ്ടത്, അകലങ്ങളിലേക്കല്ല ആദ്യം പോവേണ്ടത്. ആദ്യം ആ വ്യക്തിയുടെ നന്മ, സുഖം, അവന്റെ വിശ്വാസത്തിന്റെ പ്രയോജനം ആദ്യം ലഭിക്കേണ്ടത് അവന്റെ ഉമ്മാക്കും ഉപ്പാക്കുമാണ് എന്നാണ് ഈ ആയത്തിന്റെ പൊരുൾ. ഒരു വ്യക്തിയുടെ വിശ്വാസവും അവന്റെ നിഷ്ഠയും ആദർശവും നന്നായി തീരുമ്പോൾ, മെച്ചപ്പെട്ടതായി തീരുമ്പോൾ, അതിന്റെ സുഖവും ഗുണവും പ്രയോജനവും ഉപകാരവും ആദ്യം ലഭിക്കേണ്ടത് അവനെ പ്രസവിച്ച ഉമ്മാക്കും അവന്റെ പിതാവിനുമാണ് എന്നാണ് ഈ ആയത്ത് പഠിപ്പിക്കുന്നത്. അപ്പോൾ എത്ര ആവർത്തിച്ചാലും അധികമാവില്ല. കുറഞ്ഞ സമയം നമുക്ക് നമ്മുടെ മാതാപിതാക്കളോടൊപ്പം കഴിയാം. അള്ളാഹു എന്തു പറഞ്ഞു എന്ന് നോക്കിയിട്ട് അതെനിക്ക് പറയാൻ തോന്നി ഇങ്ങനെയാണ്. ആദ്യത്തെ ഭാഗം, ഈ പിതാവ് എന്ന് പറയുന്ന ആ സ്ഥാനം, മാതാവ് എന്ന് പറയുന്ന ആ സ്ഥാനത്തിന് വലിയ മഹത്വം കൽപ്പിക്കുന്നുണ്ട് അള്ളാഹു എന്നതാണ്. വലിയ സ്ഥാനം കൽപ്പിക്കുന്നുണ്ട്. അത് പറയാനുള്ള ന്യായം എന്താന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയാവുന്ന ആയത്തുകളാണ്. സൂറത്തുൽ ബലദിൽ ലാ ഉക്സിമു ബിഹാദൽ ബലദ് എന്നെല്ലാം തുടങ്ങിയിട്ട് അള്ളാഹു സത്യം ചെയ്ത് പറയുന്നിടത്ത് പറയുന്നൊരു വാചകം വവാലിദിൻ വമാ വലദ് എന്നാണ്. ജനയിതാവാണേ സത്യം, അവൻ ജനിപ്പിക്കുന്നതാണേ സത്യം എന്ന് പറഞ്ഞുകൊണ്ടൊരു സത്യം ചെയ്യുന്നുണ്ട്. സാധാരണ അറബി ഭാഷയിൽ വാലിദ് എന്ന് പറഞ്ഞാൽ പിതാവും വാലിദത്ത് എന്ന് പറഞ്ഞാൽ മാതാവുമാണ്. പക്ഷെ വാലിദ് എന്ന് പൊതുവെ പറഞ്ഞാൽ, പൊതുവായി പറഞ്ഞാൽ അതിൽ മാതാവും പിതാവും ഉൾക്കൊള്ളും. ജനയിതാവ് എന്ന് നാം മലയാളം പറയുമ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന പിതാവ് മാത്രമല്ല മാതാവും കൂടിയാണ്. അപ്പൊ പിതാവാണേ സത്യം, മാതാവാണേ സത്യം, അവർക്കുണ്ടാകുന്ന കുഞ്ഞുങ്ങളാണേ സത്യം എന്ന് പറയുമ്പോൾ ഈ ദുനിയാവിലെ വലിയൊരു സംവിധാനത്തിലേക്ക് ചൂണ്ടിക്കാണിക്കുക മാത്രമല്ല, പിതൃത്വം എന്ന സ്ഥാനത്തെ, മാതൃത്വം എന്ന സ്ഥാനത്തെ പ്രകീർത്തിച്ചുകൊണ്ട് അംഗീകരിക്കുകയാണ് പടച്ചവൻ ചെയ്യുന്നത്. വസൈനൽ ഇൻസാനബി വാലിദൈഹി ഹമലത്തുഹു ഉമ്മുഹു വഹിനൻ അലാ വഹിൻ വഫിസാലുഹു ഫി ആമീൻ. മറ്റൊരായത്ത് മനുഷ്യനോട് അവന്റെ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണമെന്ന് വസീയത്ത് ചെയ്തിരിക്കുന്നു. എന്നിട്ട് അത് പറഞ്ഞാൽ തന്നെ എല്ലാവർക്കും മനസ്സിലാവും എന്താണത്. നമ്മ ഉമ്മയാണ് ഗർഭം ധരിച്ചത് എന്ന് അക്കാലത്ത് നമുക്കറിയില്ലെങ്കിലും പിന്നെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ ചെയ്യുന്ന രീതി, ഹമലത്തുഹു ഉമ്മുഹു വഹിനൻ അലാ വഹിൻ, പ്രയാസത്തിന്റെ മേൽ പ്രയാസമായി, ബുദ്ധിമുട്ടിന്റെ കൂടെ ബുദ്ധിമുട്ടോടെ ആ ഉമ്മ അവനെ, അവളെ ഗർഭം ധരിച്ചതാണ്. എന്നിട്ട് രണ്ട് വർഷക്കാലം ആ കുട്ടിക്ക് മുല കൊടുക്കാനും ഉമ്മ കഷ്ടപ്പെടേണ്ടതുണ്ട്. അപ്പോൾ ഉമ്മ എന്ന് പറയുന്ന ആ സ്ത്രീ, ആ മഹദി അനുഭവിച്ച വിഷമത്തിൻ്റെ, ത്യാഗത്തിൻ്റെ, പ്രയാസത്തിൻ്റെ ആ വീര്യം മുഴുവൻ, ആ ബലം മുഴുവൻ അള്ളാഹു ഈ ആയത്തിലൂടെ അംഗീകരിക്കുകയാണ്. ഒരു സ്ത്രീ ഗർഭിണിയായിരിക്കുമ്പോഴും ഒരു സ്ത്രീ ഉമ്മയായിരിക്കുമ്പോഴും അനുഭവിക്കേണ്ട വിഷമങ്ങളെ മറക്കാം പലർക്കും, പക്ഷെ പടച്ചവൻ മറക്കുന്നില്ല എന്നാണ്. എൻ്റെ പക്കൽ അതിന് വലിയ സ്ഥാനവലിപ്പമുണ്ട് എന്ന മട്ടിൽ അംഗീകരിക്കുകയാണ് അള്ളാഹു ചെയ്തത്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സഹാബിയോട് പറഞ്ഞു, അൽ വാലിദു ഔസത്തു അബബാബിൽ ജന്ന, സ്വർഗത്തിൻ്റെ വാതിലുകളിലെ മധ്യവാതിൽ, നടുക്കുള്ള വാതിൽ പിതാവാണ് കേട്ടോ, അത് മറക്കണ്ട എന്ന് പറഞ്ഞു. ഒരു സഹാബിയുടെ പിതാവും ആ സഹാബിയും തമ്മിൽ ഈ സഹാബിയുടെ ഭാര്യയുടെ സ്വഭാവത്തെ ചൊല്ലി ചില്ലറ അഭിപ്രായ വ്യത്യാസമുണ്ടായി.
ബാപ്പാന്റെ കാഴ്ചപ്പാടിൽ ആ പെണ്ണ് ഇവന് ചേരൂല എന്നാണ്, ഇവന്റെ കാഴ്ചപ്പാടിൽ അത്രക്കില്ല എന്നാണ്. മനുഷ്യരാണല്ലോ. അപ്പൊ ഇയാളുടെ മനസ്സിലൊരു സംഘട്ടനം ഉണ്ടായി, ഈ സഹാബിയുടെ മനസ്സിൽ. ഞാൻ ഈ ഉപ്പാട അഭിപ്രായത്തിന്റെ പിന്നാലെയാണോ പോവേണ്ടത്, അതോ ഈ സ്ത്രീയെ ഞാൻ സ്വീകരിച്ചതല്ലേ, ഞാൻ എന്താവും, കുറ്റക്കാരനാവോ എന്നിങ്ങനെ. ഒടുവിൽ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരികത്ത് വന്ന്, പ്രവാചകരെ, ഇങ്ങനെ ഒരു വിഷയമുണ്ട്, ഞാൻ എന്ത് തീരുമാനം എടുക്കേണ്ടതെന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ തീരുമാനം ഇതാണ്. കാരണം ആ വിഷയത്തിന്റെ പൂർണ്ണമായ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് പിതാവ് എന്താണെന്ന് പറയാൻ കാരണം, മകൻ എന്താണ് സ്വീകരിക്കാതിരിക്കാൻ കാരണം, ഈ പെണ്ണിന്റെ അവസ്ഥയും സ്വഭാവം എന്താണ്, ഇതെല്ലാം കൂടി അന്വേഷിച്ചിട്ട് ഒരു തീരുമാനം പറയാൻ പറ്റുമോ? എന്നാലേ നീതിയാവും. അതൊന്നും പെട്ടെന്ന് നടക്കുന്ന ഒരു കാര്യമല്ല, സമയമെടുക്കുകയും ചെയ്യും. ഈ സഹാബിയുടെ നിലയും അതല്ല. അതുകൊണ്ട് തീരുമാനം ആ സഹാബിക്ക് തന്നെ വിട്ടുകൊടുത്തു. വിട്ടുകൊടുക്കുമ്പോൾ ഒരു വാചകം പറഞ്ഞു, എൻ്റെ ഉപ്പ എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൻ്റെ നടുക്കുള്ള വാതിലാണ് എന്നുള്ള കാര്യം ഈ മറക്കണ്ട, ഇനി നീ തീരുമാനിച്ചു. അൽവാലിദു ഔസത്തു അബ്വാബിൽ ജന്ന, സ്വർഗത്തിൻ്റെ മധ്യത്തിലുള്ള വാതിലാണ് പിതാവ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കൊച്ചുകുട്ടികൾക്കും മനസ്സിലാവും, എല്ലാവർക്കും മനസ്സിലാവും അതിൻ്റെ അർത്ഥം എന്താ. അതാണ് ഉപ്പാൻ്റെ സ്ഥാനം എന്ന് മറക്കണ്ട. ഏത് വാതിലിലൂടെയാ സ്വർഗത്തിലേക്ക് പോവേണ്ടത്?